ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമാണോ? മറ്റേതു മതത്തെയും മുസ്ലിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ ഇസ്ലാം മതത്തെ മാത്രം ആരും വിമർശിക്കാൻ പാടില്ല എന്ന് പറയാൻ ഇത് സിറിയയല്ല, ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഇറാനോ ഒന്നുമല്ല, ഇത് മതേതര ജനാധിപത്യ ഭാരതമാണ്. നിങ്ങൾ മറ്റുള്ള മതങ്ങളെയും മതവിശ്വാസങ്ങളെയും മതവിശ്വാസികളെയും മതപ്രമാണങ്ങളെയും വിമർശിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മത ഗ്രന്ഥങ്ങളെയും മതപുരോഹിതരെയും മതവിശ്വാസങ്ങളെയും വിമർശിക്കാൻ മറ്റുള്ളവർക്ക് ഒരേ റൈറ്റ്സാണ്. നിങ്ങൾക്ക് മാത്രം, ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അനുയായികളുമൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പദവികൾ നിശ്ചയിച്ചു നൽകിയേക്കാം. അവർ നിങ്ങളെ ഭയപ്പെട്ടേക്കാം. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഫണ്ടുകൾ നൽകിയും ക്ഷേമനിധികൾ നൽകിയും മദ്രസാധ്യാപകർക്ക് ശമ്പളം വരെ നൽകിയും പിടിച്ചു നിർത്തിയേക്കാം. മുസ്ലിങ്ങൾക്കു മാത്രമായി സംവരണം നൽകിയും പിൻവാതിൽ നിയമനം നൽകിയും മലദ്വാർ ഗോൾഡ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും തീവ്രവാദവും ഭീകരവാദവും വളർത്താൻ ഉതകുന്നതെല്ലാം ചെയ്തേക്കാം. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോ സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനും അനിൽ അയ്യപ്പനും അനിൽ കൊടിത്തോട്ടത്തിനും ഒന്നും ഇസ്ലാമിനെ വിമർശിക്കേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ മതപ്രമാണങ്ങൾ ഏറ്റവും ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുത്താൽ മാത്രം മതി അവർക്ക്. അവർക്കൊരിക്കലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ കൂലങ്കശമായി പഠിച്ചെടുത്ത് ഖുർആനും ഹദീസും ഒക്കെ മുൻനിർത്തി വിമർശിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. അവനവൻ്റെത് കേമപ്പെട്ടിട്ട് വേണമല്ലോ മറ്റുള്ളവരുടേത് കേമപ്പെട്ടു പോകാൻ. അവരാണോ ഇതാദ്യം തുടങ്ങി വെച്ചത്? അവർ അവരുടെ വിശ്വാസങ്ങളുമായി മനുഷ്യനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്യും മുന്നോട്ട് പോകുകയായിരുന്നില്ലേ? ഒരു കരണത്തടിച്ചാൽ മറ്റു കരണം കാണിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ സമാധാന പാത പിന്തുടർന്ന് പോകുന്നവരായിരുന്നില്ലേ? ആരാണ് അവരെ പ്രകോപിപ്പിച്ചത്? പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? അതുകൊണ്ട് അവർ പഠിക്കാൻ തീരുമാനിച്ചു. എന്തേ അവരിന്ന് പഠിച്ചിട്ട് വിമർശിക്കുന്നു? എന്തേ പ്രമാണങ്ങൾ വച്ച് വിമർശിക്കുന്നു? എന്തേ ഉത്തരമില്ലേ? ഉത്തരമുണ്ടാകില്ല. കാരണം അവര് തെളിവുകൾ വച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. നമ്മുടെ അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് എം എം അക്ബറൊക്കെ ധൈര്യം കാണിച്ചത്. ഒരിക്കലും ഇതൊന്നും ഇവർ പഠിക്കാൻ പോകുന്നില്ല, ഇവരിതൊന്നും വിമർശിക്കാൻ പോകുന്നില്ല. പക്ഷേ തലയ്ക്കകത്താളുതാമസമുള്ള വിവരമുള്ള ക്രിസ്ത്യാനികൾ പഠിക്കാൻ തീരുമാനിച്ചു. അവർ വ്യത്യസ്തമായ ഭാഷകളിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻസും ഹദീസിൻ്റെ ട്രാൻസ്ലേഷൻസും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ അതിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും തീരുമാനിച്ചു. അവരിതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തന്നെയാണ് പബ്ലിക്കിൽ എത്തിക്കുന്നത്. സ്വന്തം പിതാവ് മരിച്ചു കിടക്കെ സഫിയയുമായി ഹണിമൂൺ ആഘോഷിച്ച മുഹമ്മദ് നബി നിങ്ങൾക്കു മാനവരിൽ മനോഹരനായിരിക്കും, എല്ലാവർക്കുമല്ല. സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കെ കൊന്നതാണ്, ആരുടെ വാളാ? മുഹമ്മദിന്റെ വാള്. ആ മുഹമ്മദുമായി തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കണമെന്ന് പറഞ്ഞ മുഹമ്മദ് നിങ്ങൾക്ക് കാരുണ്യവാനായിരിക്കും. കിനാന എന്ന് പറയുന്ന സൊഫിയയുടെ ഭർത്താവിനെ ഇഞ്ചിഞ്ചായി കൊന്ന് അയാളുടെ രക്തമൊഴുകിക്കിടക്കുന്ന ആ വഴിയിലൂടെ സഫിയയെ നടത്തിക്കൊണ്ടുവരുന്ന ബിലാല് നിങ്ങൾക്ക് മഹാനായിരിക്കും, എല്ലാവർക്കും അങ്ങനെയല്ല. അങ്ങനെ ആ സ്ത്രീയുമായി ഹണിമൂൺ ആഘോഷിച്ച് ആദ്യ രാത്രി അനുഭവിച്ച പ്രവാചകൻ നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ തിരുദൂതനായിരിക്കും, എല്ലാവർക്കും അങ്ങനെയല്ല. മാനവരിൽ മഹാമ്ലേച്ഛൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്. 53-ാമത്തെ വയസ്സിൽ 5 വയസ്സും 10 മാസവും പ്രായമുള്ള ആയിഷയെ കണ്ടപ്പോൾ കാമഭ്രാന്തുമൂത്ത് ആയിഷയുടെ വാപ്പയായ അബൂബക്കറിനോട് പോയിട്ട് മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒടുവിൽ പ്രലോഭിപ്പിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ആയിഷ എന്റെ ഭാര്യയായെന്നൊക്കെ പറഞ്ഞ് അമിതഭക്തനായ അബൂബക്കറിനെ വീഴ്ത്തി ഈ 6 വയസ്സുള്ള പെൺകുട്ടിയുമായി അറ കൂടിയ ആള് നിങ്ങൾക്ക് മഹാനായിരിക്കും. 9 വയസ്സിൽ ഈ കൊച്ചു കുഞ്ഞുമായി
56 കാരൻ വിവാഹിതനായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം മഹാനായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. കുളിത്തോട്ടത്തിന്റെ വകയായിട്ട് പറയുന്നുണ്ട്. ആ കാഴ്ചപ്പാട്, ഖുർആന്റെ കാഴ്ചപ്പാട്, ഈ സ്വർഗത്തെ പറ്റിയുള്ള ആ കാഴ്ചപ്പാട്, ഖുർആന്റെ കാഴ്ചപ്പാട് അട്രാക്ട് ചെയ്യപ്പെട്ടാണ് നിരവധി ചെറുപ്പക്കാരൻ ഇതിന്റെ പിന്നാലെ വരുന്നത്. ഒന്നാമത് ഇസ്ലാമിക ലോകത്തിന്റെ ഒരു പ്രത്യേകത, മദ്രസയിലാണ് അവർ പഠനം തുടങ്ങുന്നത്. മദ്രസ പഠനം അവർ സീരിയസ് ആയൊരു കാര്യമാണ്. അവിടെ പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെ അവരുടെ ഭർത്താവിന് അടിമയായിരിക്കാൻ സാധിക്കും? ആദ്യം മതം ഫോം ചെയ്യുന്നത് തന്നെ മദ്രസകളിലൂടെയാണ്. ആ മദ്രസകളിലൂടെ ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അതാണോ? കീഴടങ്ങി വിധേയപ്പെടുക എന്നുള്ളതല്ല, ഭർത്താവിന് വേണ്ടി എങ്ങനെ അവർക്ക് അയാളുടെ ഇഷ്ടങ്ങളെ സാധിച്ചു പോകാം എന്നുള്ളതാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലിമിറ്റില്ലാത്ത വിധം, അതിന്റെ വിധേയത്വം വലുതാണ്. ബൈബിൾ തിരിച്ചാ പറയുന്നത് അല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? പുരുഷന്റെ കൽപാദത്തിനടിയിലാണ് ഭാര്യയുടെ സ്വർഗം, ഭർത്താവിന്റെ കൽപാദത്തിനടിയിലാണ്. ഭർത്താവിന്റെ ഒരു മുക്കിൽ നിന്ന് ചലവും മറ്റേ മുക്കിൽ നിന്ന് രക്തവും ഒഴിച്ചു വന്നാൽ അത് നക്കി കുടിച്ചാൽ പോലും ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ തീരില്ലെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ലോകം മുഴുവനും വിഭവമാണ്, അതിലേറ്റവും നല്ല സ്ത്രീ ഒരു ഉത്തമയായ ഭാര്യയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പോൾ പെണ്ണെപ്പോഴും അടങ്ങണം. നിസാഖുമാർത്തക്കമന്നാശയുദ്ധം സ്ത്രീ കൃഷിയിടമാണ്. സ്ത്രീ എപ്പോഴും കിടന്നു കൊടുക്കണം ഭർത്താവിന്, അത്രയ്ക്ക് വിധേയം മാത്രമല്ല അടിമപ്പണി എന്ന് തന്നെ പറയാം. സ്ത്രീജനം ബലഹീന പാത്രം എന്നറിഞ്ഞ് വിവേകത്തോടുകൂടെ അവരെ അവരോടൊപ്പം ജീവിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അത് ടീച്ചിങ് ആണ്, സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ വേണം പഠിപ്പിക്കുന്നെങ്കിൽ ഗോപത്തിൻ്റെ അരികിൽ ഒരിക്കലൊരു പ്രശ്നം വന്നു. ഒരാൾ വന്നിട്ട് ഒരു സ്ത്രീ പരാതി പറയാണ്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അപ്പൻ മരിച്ചു, ആ വാർത്ത എന്നെ ദുഃഖിതയാക്കുന്നു, എനിക്ക് കാണാൻ പോകണം. പക്ഷേ ഈ ടൈമിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് സെക്സിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞ് പുള്ളി നിർബന്ധിക്കുക. അപ്പോൾ അവൻ്റെ ആ ബോധം ഓർക്കുക. അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഇങ്ങനൊരു കാര്യം പറയുക. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം വന്നാൽ ഞാനാണ് അവനെ ചെവി കാരണം നോക്കിയെന്ന് കൂടും, പിന്നെ അവൻ്റെ ആ ബാക്കി കാര്യം ഈ കാര്യം പറഞ്ഞു തോന്നാം. രണ്ടാമത്തെ കാര്യം നോക്കണം, അപ്പൻ അയാളുടെ കൂടി അപ്പനല്ലേ ബന്ധം വെച്ച് നോക്കുമ്പോൾ, അയാളുടെ കൂടി അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ആവശ്യം എന്താണ്? അവരോട് ഇന്റർകോഴ്സിൽ ഏർപ്പെടണം. മുഹമ്മദ് പറഞ്ഞത് കേൾക്കുക, ആദ്യം പോയി നിന്റെ ഭർത്താവിൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് അപ്പനെ കാണാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെയാണ് ഒരു പരമഗുരു ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്ന എന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഗുരു ശിഷ്യന്മാരൊക്കെ എന്തായാലും സംസാരിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടെ കേൾക്കണം. ഈ ഇത് തന്നെയല്ലേ ഇ പി അബൂബക്കർ കാസിമി പറഞ്ഞത്? പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവം പ്രതീക്ഷിച്ച് പ്രസവ പലകയിൽ നിൽക്കുമ്പോൾ പോലും ഭർത്താവ് അവളെ ആഗ്രഹിച്ചാൽ അവൾ കിടന്നു കൊടുക്കേണ്ടവളാണ്, ഭർത്താവിന്റെ കാമ പൂർത്തീകരണത്തിന് പാത്രമാകേണ്ടവളാണ്. പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ആ മകളോട് ഭർത്താവിന്റെ കൂടെ കിടക്കണം എന്ന് പറയുന്ന പ്രവാചകനാണോ, അതോ ഈ പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് രണ്ട് ജീവനുകൾ തുലാസിലാടപ്പെടുമ്പോഴും ഭർത്താവ് കാമമുണ്ടാകുന്ന ഭർത്താവിനെ പിന്നെ പറയാനുമില്ല? കാരണം സ്വന്തം ഭാര്യ വേദന കൊണ്ട് പിടയുമ്പോൾ ഇയാൾക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നെങ്കിൽ അത് വെട്ടേണ്ടത് അറ്റമല്ലെന്ന് ഞാൻ പറയും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം ഇങ്ങനെ കൂടെ പഠിപ്പിച്ചാൽ വലിയ അത്ഭുതമുണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേശ്യനാണ് പ്ലേറ്റോ. ഇവരുടെ തമ്മിൽ തമ്മിലുള്ള സംഭാഷണത്തിൽ ഇത്തരം കഥകളാണ്, ഒരു ഗുരുവിനോട് ചോദിക്കാൻ പറ്റിയ കഥകളാണ്, നമ്മൾ കൂട്ടുകാരോട് പോലും ചോദിക്കാത്ത തരത്തിലെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൽ. അത് സന്ദർഭവശാൽ ഒരാൾ ചോദിച്ചു എന്ന് കിട്ടിയോ, ഒരു അറിയാൻ പാടില്ലാത്തൊരു കാര്യം. അതിനപ്പുറത്ത് ഇത് ജീവിതം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെ ഭാര്യയോട് കൂടെ ശയിക്കണം. നമ്മൾ പണ്ടൊക്കെ ഇത് ചർച്ച ചെയ്ത് വെച്ചൊരു കാര്യമാണ്, ഭാര്യ എന്ന് പോലുള്ള സ്ത്രീയോട് കൂടെ ആണ് കേട്ടോ. അത് ഞാൻ തിരുത്തുന്നു, കാരണം താൽക്കാലിക കല്യാണമൊക്കെ ഉണ്ട്, നമുക്കതറിയാം. അതാണ് ഈ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമൊന്ന് ആവർത്തിക്കും. സന്ദർഭവശാല ഈ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ഈ സുന്നരദോസുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അത് സമ്മേളനം അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി ദൈവശാസ്ത്രപരമായ ചർച്ചകൾ നടത്തുക, അതിന് വലിയ ബാലിശമായ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു മുട്ടു കഴിഞ്ഞ ദിവസമാണ് പ്രവാചകന്റെ ഒരു അനുചരനെ KSRTC ബസ്സിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സിബിട്ടില്ല, ലിംഗം പുറത്തു ചാടി, ഒന്ന് സ്വയം ഭോഗം ചെയ്യണമെന്ന് തോന്നി. അയാളുടെ കുറ്റമാണ്. രാത്രിയും പകലുമായി 11 ഭാര്യമാരുമായും സെക്സ് ചെയ്ത പ്രവാചകൻ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ആകെ മൂടിയിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ പ്രവാചകന് വികാരം തോന്നി. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹോർമോൺ ഇളകി. അപ്പോ ഹോർമോൺ പറഞ്ഞു, പെണ്ണേ ഇറച്ചി കഷ്ണമേ, ഉടനെ വീട്ടിൽ വന്നിട്ട് കാര്യം സാധിച്ചിട്ട് പോയി. ആ നബിയൊക്കെ വെച്ച് നോക്കുമ്പോൾ KSRTCയില്
സ്വയംഭോഗം ചെയ്ത സവാദൊക്കെ എത്രയോ മെച്ചം. നന്ദി.